Kisna, kitchen and the Nangara kitchen and the down mungga no lagi jadi sama lo tuh ya. Hi friends, welcome back to Triplets Mamma Devika. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേരിനോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിപ്പം കുറച്ച് നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് വരുന്ന കുറച്ച് ഒരു കാര്യങ്ങളാണ്. പിന്നെ എല്ലാ അമ്മമാർക്കൊക്കെ അറിയാമല്ലോ, ഡെലിവറി കഴിഞ്ഞാൽ എല്ലാ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും നമ്മളൊക്കെ സ്കിന്ന് ഭയങ്കര ഡള്ളായി ഭയങ്കര മോശമായിട്ടൊക്കെ ആയിരിക്കും. എൻ്റെ അതുപോലെ തന്നെയായിരുന്നു. പെടലിക്കൊക്കെ ആണെങ്കിലും ഭയങ്കര കറുപ്പും മുഖത്തും ഭയങ്കര കണ്ണിനൊക്കെ ആണെങ്കിലും നല്ല കറുപ്പും ഉറക്കക്കുറവിൻ്റെ ഒക്കെ ആണ്. പിന്നെ ഓൾറെഡി തന്നെ എന്റെ സ്കിൻ എന്ന് പറഞ്ഞാല് ഭയങ്കര ഓയിലി ഭയങ്കര ഓയിലിയാണ്. ഓയിലിയായിട്ട് ഒരു ആക്നെ പ്രോൺ സ്കിന്നും കൂടെ ആണ്. എപ്പോഴും പിമ്പിൾസ് ഞാൻ എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിച്ചാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായാലും എന്റെ സ്കിന്ന് കാണിച്ചിരിക്കും. അപ്പം ഇപ്പോഴാണ് എനിക്ക് സമയമൊക്കെ കിട്ടി തുടങ്ങിയത് ഇനി എന്റെ സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കാൻ. അപ്പം ഞാനിപ്പം കുറച്ച് ഒരു 1 മന്ത് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് വന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയ 100% എനിക്ക് റിസൾട്ട് കിട്ടിയ കുറച്ച് പ്രൊഡക്ട്സിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്കിൻ കെയർ റൊട്ടീൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് തന്നെ പറഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. അത് ഓയിലി സ്കിൻ ആയാലും ഡ്രൈ സ്കിൻ ആയാലും നോർമൽ സ്കിൻ ആയാലും ആരായാലും ആദ്യം തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. ഞാനിപ്പം രാവിലെ വൈകുന്നേരം നല്ലൊരു ഫേസ് വാഷ് വെച്ച് മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. അപ്പം അറിയാലോ, പിന്നെ ഇത്തിരി പിമ്പിൾസ് ഒക്കെ കൂടുതലുണ്ടെങ്കിൽ എനിക്ക് അധികം സ്ക്രബും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാനും പറ്റത്തില്ല. അപ്പൊ ഞാനിവിടെ ഞാൻ കൊറേ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് കുറെ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ചിലതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇങ്ങനെ പത പോലെ മുഖത്തുനിന്ന് പോകാത്ത പോലെയും ചിലതൊക്കെ തീരെ എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ കുറെ ഫേസ് വാഷുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കറന്റ് ഞാൻ തപ്പിപ്പിടിച്ച് എടുത്തൊരു ഫേസ് വാഷ് എന്ന് പറഞ്ഞാല് ഈ ലോട്ടസിന്റെ ടീ ട്രീ ഫേസ് വാഷ് ആണ്. അപ്പൊ ഞാനിത് നോക്കി തന്നെ എടുത്താണ്. ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ സിനമൺ നമ്മുടെ ഫേസിന് നല്ലതാണെന്നുള്ളത്. പിന്നെ ടീ ട്രീയും ഓയിലി സ്കിന്നുകാർക്കൊക്കെ നല്ലതാണ്. അപ്പൊ ഇതിനകത്ത് രണ്ടും മെയിൻ ആയിട്ടുള്ള അത് തന്നെയാണ്, ടീ ട്രീയും സിനമണും ആണുള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞാല് ആന്റി ആക്നെ ഓയിൽ കൺട്രോൾ ഫേസ് വാഷ് ആണ്. അപ്പം നല്ല ഫേസൊക്കെ നല്ല ഓയിലി ആയിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഇത് ബെസ്റ്റ് ഫേസ് വാഷ് തന്നെയാണ്. എന്റെയൊക്കെ ആണെങ്കിൽ ഈ രണ്ട് മൂക്കിന്റെ ഈ രണ്ടൊക്കെ സൈഡ് എപ്പോഴും ഇങ്ങനെ ഓയില് റിഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്താണ്. പക്ഷെ അത് മേക്കപ്പ് ഇട്ടാലും ഉണ്ടല്ലോ, അത് ഇങ്ങനെ എപ്പോഴും ഓയിലാണ്. അപ്പം ഇപ്പൊ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് നല്ല പോലെ അതും കുറവുണ്ട്. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും എന്റെ ഇവിടെയൊക്കെ നല്ല പിമ്പിൾസ് ഞാൻ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഇട്ട വീഡിയോക്ക് അത് നല്ല പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും. അപ്പം അതെന്ന് പറഞ്ഞാൽ ഈ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. ഇത് എന്റെ സ്കിന്നിന് നല്ലതായിട്ട് ഉള്ള ഒരു ഫേസ് വാഷ് തന്നെയാണ്. അപ്പം ഓയിലി സ്കിന്നും മുഖത്തൊക്കെ നിറച്ച് പിമ്പിൾസ് ഉള്ളവരൊക്കെയാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നല്ലൊരു ഫേസ് വാഷ് ആണ്. നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഇതിന്റെ ഒരു എങ്ങനെയാന്നുള്ളത് ഒരു ഗ്ലോ ഒക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിരിക്കും. അപ്പൊ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഫേസ് വാഷിനുണ്ട്. അപ്പൊ നന്നായിട്ട് ക്ലീൻസ് ചെയ്യണം, ഒരു മിനിറ്റ് എങ്കിലും നന്നായിട്ട് ക്ലീൻസ് ചെയ്യണം. അപ്പം അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല്. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാല് നല്ലൊരു ടോണർ യൂസ് ചെയ്യുക. ടോണർ ഇപ്പൊ ഏതായാലും റോസ് വാട്ടറിന്റെ ആയാലും ഏതായാലും മതി. ഇപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യാവുന്നത് പ്ലമ്മിന്റെ ഗ്രീൻ ടീ ആണ്. ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു ടോണർ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പിമ്പിളൊക്കെ ഉള്ള ഫേസൊക്കെ ആണെങ്കിൽ ഇത് സൂപ്പർ ആയിട്ട് തന്നെ ഉള്ള ഒരു ടോണറാണ്. ഇതൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീലാണ്. ഇതൊരു ഫേസ് മിസ്റ്റ് ആണ് പ്ലമ്മിന്റെ. അപ്പം ഇത് അടുത്ത സെക്കൻഡ് ഇതൊന്ന് യൂസ് ചെയ്യാം. ഞാൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടൊരു കോട്ടൺ പാഡ് വെച്ചോ കൈ കൊണ്ടോ എങ്ങനെയാണെങ്കിലും ഒന്ന് ജസ്റ്റ് എല്ലായിടത്തോട്ട് ഒന്ന് ആയി കൊടുക്കുക. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു മണവും കാര്യങ്ങളൊക്കെ നല്ലൊരു ഫ്രഷ് ഫീല് തരും നമുക്ക്. അപ്പം ഒരു 5 മിനിറ്റ് ഒക്കെ ഞാൻ ഇങ്ങനെ വെക്കും. അപ്പം ടോണർ ഉപയോഗിച്ച് അതൊക്കെ നന്നായിട്ട് ഒരു നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ ഒക്കെ കിട്ടും. അടുത്ത തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസിങ്. ഇത്
ഇത് മസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. സ്കിപ്പ് ചെയ്യുകയേ ചെയ്യല്ല. നമ്മുടെ സ്കിൻ ഓയിലി ആയി, ഇപ്പൊ ചിലവരൊക്കെ വിചാരിക്കും ഓയിലി ആണ് എന്തിനാ മോയിസ്ചറൈസ് ചെയ്യുന്നതെന്ന്. പക്ഷെ അങ്ങനെ വിചാരിക്കല്ലേ, എന്തായാലും നല്ലൊരു മോയിസ്ചറൈസർ യൂസ് ചെയ്യുക. ഞാനുണ്ടല്ലോ ഒത്തിരി മോയിസ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ ഒന്നും എൻ്റെ സ്കിന്നിന് സൂട്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. അങ്ങനെ ഒത്തിരി നല്ല ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ളതാണ് ഈ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ല്. ഞാനിത് ഒത്തിരി വീഡിയോസിലൊക്കെ കണ്ട് ഒത്തിരി പേര് പറയുന്നത് കേട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് വാങ്ങിയതാണ്. പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇത് സൂപ്പറാണ്. നമ്മുടെ ഓയിലി സ്കിന്നുകാർക്ക് ഇത് സൂപ്പറായിട്ടുള്ളൊരു മോയിസ്ചറൈസറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ ഒരു കളറും ഒക്കെ ഒരു ജെൽ ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓയിലി ആകത്തൊന്നുമില്ല. അപ്പം തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മോയിസ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്യാം. കുറച്ച് കൂടുതൽ തന്നെ എടുക്കാം. എന്താ പിന്നെ മേക്കപ്പൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പാണെങ്കിലും ഇങ്ങനെ ഇത്ര സ്റ്റെപ്പുകൾ മെയിനായിട്ട് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ എന്ത് യൂസ് ചെയ്താലും നമ്മുടെ ഇവിടെയും കൂടെ കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. അപ്പം ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും, ഇത് മൂന്നുമാണ് യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിന് നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, നല്ലൊരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. ഇപ്പം ഈ പ്രോഡക്റ്റ്സ് ഒന്നും വേണമെന്ന് തന്നെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായ ഏതാണോ അത് യൂസ് ചെയ്യുക. ഞാൻ ഈ ഉപയോഗിച്ച കൂടുതൽ ഞാൻ ഈ ഉപയോഗിച്ച മൂന്ന് പ്രൊഡക്ട്സുകളും എൻ്റെ സ്കിൻ ടൈപ്പ് ഓയിലി ആക്നിയപ്രോൺ സ്കിന്നിന് പറ്റിയ പ്രൊഡക്ട്സാണ് ഇത് മൂന്നും. അങ്ങനെയുള്ളവർ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക, നമ്മുടെ സ്കിന്നിന് ബെസ്റ്റ് ആയിരിക്കും. കൃഷ്ണ, അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മൂന്നുപേരും ഭയങ്കര കളിയിലൊക്കെ ആയിരുന്നു. ഇപ്പം ഇവർക്ക് 5 മന്ത് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മന്ത് തന്നെ ഇവർക്ക് ചോറൊക്കെ കൊടുക്കും അമ്പലത്തിൽ കൊണ്ടുപോയി എന്നാണ് ഇപ്പം വിചാരിച്ചിരിക്കുന്നത്. ഒത്തിരി അമ്പലങ്ങളിൽ വഴിപാടൊക്കെ ഉണ്ട്, അപ്പം എല്ലായിടത്തും കൂടെ പോക്കൊന്നും നടക്കത്തില്ല. ഇപ്പം കൊറോണയൊക്കെ ഈ സിറ്റുവേഷനിലല്ലേ, അങ്ങനെ ഭയങ്കര കളിയിലൊക്കെയാണ് മൂന്നുപേരും. ശ്യാമാ കൃഷ്ണ ചാക്കരമുത്ത് എന്തെടുക്കുക, ഇവിടെ എന്നെ എടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് നോക്കി, എന്നെ ഒന്ന് നോക്കിക്ക്, ഇനി ഒന്ന് നോക്കിക്ക്, എന്റെ തുഞ്ഞ എന്നെ ഇപ്പൊ പറഞ്ഞേ, എന്നാണ് ഇപ്പൊ പറഞ്ഞേ, കൃഷ്ണ എടാ കൃഷ്ണ ചാക്കരി എല്ലാരുടെ ആ ഒന്നും മിണ്ടണ്ട കേട്ടോ. നിനക്ക് ഇപ്പൊ ഒന്നും മിണ്ടണ്ടേ, നീ എല്ലാരും ചാടിക്കുന്ന ആളാണല്ലോ. ഇപ്പൊ നിനക്കൊന്നും മിണ്ടണ്ടേ, ഒന്നും മിണ്ടണ്ടേ, എന്റെ വൈദ്യയിൽ ഒന്നും മിണ്ടണ്ടേ. നീ എങ്ങോട്ടീ പോകുന്നേ, നീ എങ്ങോട്ടാടാ ഈ പോകുന്നേ.